ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറയുന്നത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുറേയേറെ തെറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, പക്ഷെ പങ്കാളിക്ക് അത് ഏൽക്കാറുണ്ട്. പങ്കാളിക്ക് ശരിയായ രീതിയിൽ രതിമുറിച്ചയിലെത്തിക്കാൻ വേണ്ടി തടസ്സമായി നിൽക്കാറുണ്ട് ഈ തെറ്റുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തെറ്റുകൾ പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ സ്ത്രീയെ യോനിയിലേക്ക് ഉത്തേജിപ്പിക്കുന്ന സമയത്ത് അറിയാതെ തെറ്റുകൾ ചെയ്യാറുണ്ട്. അതൊന്ന് തിരുത്തിയാൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് രതിമുറിച്ചയിൽ എത്തിക്കാൻ സഹായിക്കും. യോനിയിലെ നാവോ അതോ വിരലുകളോ ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ പാടില്ലാത്തതെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഒന്നാമത്തതായി ശ്രദ്ധിക്കേണ്ടത്, യോനിയിലേക്ക് നാവോ വിരലോ കയറ്റുന്നത് സമയത്ത് അവിടെ നമുക്കൊരു ഉത്തേജനം ലഭിച്ചു വരുമ്പോഴേക്കും വേറൊരു ശരീരഭാഗത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ അവർക്ക് ശരിയായ രതിമുറിച്ചയിലെത്താൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നാവ് കൊണ്ട് യോനിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, കുറച്ച് തുടർന്ന് പോകുകയാണെങ്കിൽ അവർക്ക് രതിമുറിച്ചയിലെത്താൻ സഹായിക്കും. തിരിച്ചും അങ്ങനെയാണ് കേട്ടോ. തിരിച്ചും പുരുഷനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ വേറെ ഇതിൽ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പുരുഷന്മാർക്കായാലും ഉത്തേജനം അവർക്ക് സുഖം ഉണ്ടാവില്ല ചെയ്യുമ്പോൾ. മറ്റൊന്നിന് ശ്രദ്ധ പോകുന്നത് അത് രതിമൂർച്ചയിലെത്താൻ പറ്റാത്ത ഒരു തടസ്സമായി തീരും. അതിൽ തന്നെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാൾക്കും രതിമൂർച്ചയിലെത്താം. കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പീഡിൽ ചെയ്യാതെ പതുക്കെ സാവകാശത്തിൽ വേണം കലാപരിപാടികൾക്ക് ഏർപ്പെടാൻ കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അവളുടെ യോനി ഉത്തേജനം കൊടുക്കുന്ന സമയത്ത് അവൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അവർ സൗണ്ടിടോ മൂളുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ ചെയ്യുന്നത് അവർ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു സുഖം അവർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അവർ ആ മൂളയിലൂടെ ആ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നത് വളരെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നായി പോകും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.